കൊടുവള്ളിയിൽ നിന്ന് മോഷ്ടിച്ചു കടത്തിയ ബുള്ളറ്റ് മലപ്പുറം കൊണ്ടോട്ടിയിലെ പാറക്കുളത്തിൽ നിന്ന് കൊടുവള്ളി പോലീസ് കണ്ടെടുത്തു. സന്നദ്ധസേനയുടെ സഹായത്തോടെയാണ് ഏറെ താഴ്ചയിലുള്ള കോറിയിലെ വെള്ളക്കെട്ടിൽ നിന്ന് ബുള്ളറ്റ് കണ്ടെടുത്തത്. സംഭവത്തിൽ മലപ്പുറം സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1.5 മാസം മുമ്പ് സൗത്ത് കൊടുവള്ളിയിൽ നിന്നും കാണാതായ ബുള്ളറ്റാണ് പഴുതടച്ച അന്വേഷണത്തിലൂടെ കൊടുവള്ളി പോലീസ് കണ്ടെടുത്തത്. ഓമശ്ശേരി സ്വദേശി UK ഹുസൈൻ്റെ ബുള്ളറ്റാണ് കഴിഞ്ഞ മാർച്ച് 3 കൊടുവള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്നും മോഷണം പോയത്. കേസിൽ അന്വേഷണം ആരംഭിച്ച കൊടുവള്ളി പോലീസ് ബുള്ളറ്റ് മോഷണ സംഘത്തെ വലയിലാക്കുകയും 12 ബുള്ളറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹുസൈൻ്റെ ബുള്ളറ്റ് മോഷ്ടിച്ചത് ഇവരല്ലെന്ന് വ്യക്തമായതോടെ അന്വേഷണം മറ്റു വഴികളിലേക്ക് വ്യാപിപ്പിച്ചു. തുടർന്നാണ് മലപ്പുറം തേഞ്ഞിപ്പാലം ദേവതയാൽ കോളനിയിലെ സുഭാഷ്, പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലെ പടിഞ്ഞാറെ കളപ്പുറം BM കിഷോർ എന്നിവർ പിടിയിലായത്. വിവിധ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മലപ്പുറം കൊണ്ടോട്ടിയിലെ പാറക്കുളത്തിൽ നിന്നും ബുള്ളറ്റ് കണ്ടെടുത്തു. പിടിക്കപ്പെടുമെന്നായപ്പോൾ 50-ഓളം ഉയരമുള്ള പാറയിൽ നിന്നും ബൈക്ക് കുളത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. തുടർന്ന് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുകയും സന്നദ്ധ സേനയായ കർമ്മ ഓമശ്ശേരി പ്രവർത്തകരുടെ സഹായം തേടുകയുമായിരുന്നു. ഏറെ സാഹസികമായാണ് ബുള്ളറ്റ് കുളത്തിൽ നിന്നും പുറത്തെടുത്തത്. കൊടുവള്ളി ഇൻസ്പെക്ടർ ദാമോദരൻ, SI മാരായ ദിജേഷ്, ശ്രീകുമാർ, ASI രാജീവ്, സീനിയർ CPO മാരായ അബ്ദുൾ റഷീദ്, ജയരാജ്, അജിത്, സുനിത എന്നിവരടങ്ങിയ സംഘമാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി.